പാറശാലയിലെ ഷാരോൺ ടാജ് കൊലപാതക കേസ് പ്രതി ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗ്രീഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രീഷ്മയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തൽ. സുരക്ഷാ പരിശോധന നടത്തിയ ശുചിമുറിയല്ല ഗ്രീഷ്മ ഉപയോഗിച്ചത്. മറ്റൊരു ശുചിമുറിയിൽ കൊണ്ടുപോയത് ഗുരുതര വീഴ്ച. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകും. അന്വേഷണ റിപ്പോർട്ട് വൈകാതെ ലഭിക്കും. ഷാരോൺ രാജ് കൊലപാതക കേസ് അന്വേഷണം ഗ്രീഷ്മയുടെ ബന്ധുക്കളിലേക്കും നാലുപേരെ ചോദ്യം ചെയ്തു. ഗ്രീഷ്മയുടെ രാമവർമ്മൻ ചിറയിലെ വീടിന് നേരെ കല്ലേറുണ്ടായി. ജനൽ ചില്ലുകൾ തകർന്നു. ഭരിക്കാൻ മറന്നുപോയ സർക്കാരാണ് കേരളത്തിലേതെന്ന് വി ഡി സതീശൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു. നവംബർ 3 മുതൽ യു ഡി എഫ് സമരപരിപാടികൾ നടത്തും. സെക്രട്ടേറിയറ്റ് വളയുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സതീശൻ. ഷാരോൺ കൊലപാതകത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി രമേശ് ചെന്നിത്തല. മ്യൂസിയം കേസിലും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. പോലീസിന് മേലുള്ള നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടമായതായും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അടയാളമായി കേരള പോലീസ് മാറിയെന്നും ചെന്നിത്തല. പാറശാല ഷാരോൺ വധത്തിലും ഇലന്തൂർ നരബലിക്കേസിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായ നടപടിയെടുക്കണമെന്ന് സംവിധായകൻ അൽഫോൺസ് പുത്രൻ. ആർട്ടിക്കിൾ 161 വിനിയോഗിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന് അൽഫോൺസ് പുത്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷാരോൺ കൊലയിൽ പ്രതികരണവുമായി ഷംന കാസിം. പ്രണയം നടിച്ച് നടത്തിയ ആസൂത്രിത കൊലപാതകത്തിന് മാപ്പില്ലെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഷംനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 6 ദിവസമായിട്ടും തിരുവനന്തപുരം മ്യൂസിയത്തിൽ സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. മ്യൂസിയം പരിസരത്ത് അതിക്രമം നടത്തിയതും കുറവൻകോണത്തെ വീട്ടിലെത്തിയതും വ്യത്യസ്ത ആളുകളാണെന്നാണ് പോലീസിന്റെ നിഗമനം. കേസ് അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. സംസ്ഥാനത്ത് സിസിടിവികളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. സിസിടിവി ക്യാമറകളുടെ വിവരം ശേഖരിച്ച് സൂക്ഷിക്കാനും ഡിജിപി അനിൽകാന്ത് ഉത്തരവിറക്കി. പോലീസ് നേരിട്ട് പ്രവർത്തിപ്പിക്കുന്നത് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്, പൊതുസ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ എന്നിവയുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. നരബലിക്കേസിലെ പ്രതികളെ ഇലന്തൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് തുടരുന്നു. റോസലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ്. പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരെ ഇലന്തൂരിലെത്തിച്ചു കാലടി പോലീസാണ് തെളിവെടുപ്പ് നടത്തുന്നത്. സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ലെന്ന് ഇലന്തൂരിൽ കൊല്ലപ്പെട്ട പത്നത്തിന്റെ മകൻ സെൽവരാജ്. DNA ടെസ്റ്റ് നടത്തി മൃതദേഹം വേഗത്തിൽ വിട്ടു നൽകണം. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യണം. 40 ദിവസമായി കൊച്ചിയിൽ തുടരുന്നുവെന്നും ചെലവ് താങ്ങാനാകുന്നില്ലെന്നും സെൽവരാജ്. ഇലന്തൂർ നരബലിക്കേസിൽ DNA പരിശോധന കഴിയാതെ മൃതദേഹം വിട്ടു നൽകാനാവില്ലെന്ന് DCP എസ് ശശിധരൻ. മൃതദേഹം വിട്ടു നൽകാനുള്ള ബുദ്ധിമുട്ട് പത്നിയുടെ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതായും DCP. ഗവർണറും സർക്കാരും തമ്മിൽ ഒത്തുകളിയെന്ന് രമേശ് ചെന്നിത്തല. ഗവർണർക്ക് സർക്കാർ 75 ലക്ഷം രൂപ അനുവദിച്ചതിൽ നിന്ന് ഇത് വ്യക്തമാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ല. വിഷയങ്ങൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതായും ചെന്നിത്തല. അഭിഭാഷകർ ഹൈക്കോടതി ബഹിഷ്കരിക്കും. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അഭിഭാഷകരെ പ്രതിചേർത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. ഇന്ന് രാവിലെ ചേർന്ന അടിയന്തര ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ ജനറൽ ബോഡിയാണ് കോടതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. RSP നേതാവ് TJ ചന്ദ്രചൂഡൻ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. 83 വയസ്സായിരുന്നു. സംസ്കാരം മറ്റന്നാൾ തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞിരുന്ന തലയെടുപ്പുള്ള നേതാവിനെയാണ് ചന്ദ്രചൂഡന്റെ വിയോഗത്തോടെ നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്. ശൌര്യവും ആവേശവും ശൈലിയും കെടാതെ സൂക്ഷിച്ച നേതാവ്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ RSPയുടെ മുഖമായിരുന്നു അദ്ദേഹമെന്നും വിയോഗം UDFന് താങ്ങാനാകാത്ത നഷ്ടമെന്നും അനുശോചന സന്ദേശത്തിൽ സതീശൻ. പ്രൊഫസർ TJ ചന്ദ്രചൂഡന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് രമേശ് ചെന്നിത്തല. വിയോഗം തീരാ നഷ്ടം. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മികച്ച സംഭാവനകൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു ചന്ദ്രചൂഡന്റേതെന്ന് ചെന്നിത്തല. പ്രൊഫസർ TJ ചന്ദ്രചൂഡന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തൊഴിലാളി വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് പരിശ്രമിച്ച നേതാവായിരുന്നു അദ്ദേഹം. UPA ഭരണകാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലും ചന്ദ്രചൂഡൻ ശ്രദ്ധേയനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി.
പി ജെ ചന്ദ്രചൂഡിന്റെ നിര്യാണത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ അനുശോചിച്ചു. കേരളത്തിന് നഷ്ടമായത് നിശ്ചയദാർഢ്യവും നേതൃപാഠവുമുള്ള ഒരു തലമുതിർന്ന നേതാവിനെയാണ് എന്ന് സ്പീക്കർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും തന്റേതായ സംഭാവനകൾ നൽകിയ നേതാവാണ് ചന്ദ്രചൂഡനെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ പോരാളിയായിരുന്നു ചന്ദ്രചൂഡനെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. ഇടതുപക്ഷവുമായി യോജിച്ചും വിയോജിച്ചും അദ്ദേഹം പ്രവർത്തിച്ചു. ഇടതുപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹം മുന്നണിക്ക് വലിയ സംഭാവനകൾ നൽകിയ നേതാവെന്നും ഇ പി. എ ജെ വിജയന് വിഴിഞ്ഞം സമരസമിതിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിർണായക രേഖകൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക്. ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സമരപ്പന്തലിൽ സന്ദർശനം നടത്തിയതിന്റെയും പോലീസ് ബാരിക്കേഡുകൾ തകർക്കാൻ ആസൂത്രണം നടത്തിയതിന്റെയും തെളിവുകളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത്. എ ജെ വിജയന്റെ വിവാദ പ്രസംഗം ന്യൂസ് 18. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം വിളിക്കണം. അരിക്കടക്കം വില കുതിച്ചു കയറിയിട്ടും സർക്കാർ ഒരിടപെടലും നടത്തുന്നില്ലെന്ന് സതീശൻ. പ്രമാദമായ കേസുകളിൽ അഭിഭാഷകർക്കായി സർക്കാർ ചെലവിട്ടത് കോടികൾ. 6 വർഷത്തിനിടെ 9 കോടിയോളം രൂപയാണ് ഫീസ് ഇനത്തിൽ സർക്കാർ നൽകിയത്. ഷുഹൈബ് വധക്കേസിൽ മുടക്കിയത് 86.40 ലക്ഷം രൂപ. ലോട്ടറി കേസിൽ സർക്കാർ ചെലവിട്ടത് 1.78 കോടി രൂപ. പൊതുതാൽപര്യമുള്ള കേസുകൾ കൂടി സർക്കാർ ഗൌരവത്തിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. സ്വർണ്ണക്കടത്ത് കേസിൽ ലക്ഷങ്ങൾ നൽകിയ അഭിഭാഷകനെ കൊണ്ടുവരുമ്പോഴും അട്ടപ്പാടി മാധു കേസിൽ വക്കീൽ ഫീസ് നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ NIA സംഘത്തിന്റെ പരിശോധന തുടരുന്നു. സ്ഫോടനം നടന്ന സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം അന്വേഷണ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജിമേഷ മുബീന്റെ വീട്ടിലും NIA പരിശോധന നടത്തും. ദൃക്സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കും. ബലാത്സംഗത്തെ അതിജീവിച്ച സ്ത്രീകളിൽ നടത്തുന്ന വിരലുപയോഗിച്ചുള്ള പരിശോധന സുപ്രീംകോടതി വിലക്കി. ഇത്തരം പരിശോധന നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് കോടതി. ശാസ്ത്രീയ അടിത്തറയില്ലാത്ത പരിശോധനയാണിത്. അതിജീവിതയെ വീണ്ടും ഇരയാക്കുന്ന നടപടിയാണിതെന്നും സുപ്രീംകോടതി. ഗുജറാത്തിലെ മോർബിയിൽ തൂക്കുപാലം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 135. 177 പേരെ രക്ഷപ്പെടുത്തി. സൈന്യത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിൽ. പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് കരാർ ഒപ്പിട്ട കമ്പനിക്കെതിരെ കേസെടുത്തു. നവീകരണത്തിന് ശേഷം 4 ദിവസം മുൻപാണ് പാലം തുറന്നുകൊടുത്തത്. അപകടത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കോയമ്പത്തൂർ കാർ സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീന്റെ വീട്ടിൽ പ്രതികൾ ഒത്തുചേർന്നതായി മൊഴി. സംഭവത്തിന് മുൻപുള്ള രാത്രിയിൽ 3 പേർ മുബീനെ സഹായിക്കാനെത്തി. ഇവർ 3 പേരും മുബീന്റെ ഒപ്പം നിൽക്കുന്ന CCTV പോലീസിന് ലഭിച്ചു. ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്തരം ശ്രമങ്ങൾക്കെതിരെ രാജ്യം ഉറച്ചു നിൽക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചരമ വാർഷിക ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഹുൽഗാന്ധി. രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ ത്യാഗം വെറുതെയാകാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. ദക്ഷിണ കൊറിയയിലെ ഹാലോവീൻ ആഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് യോളിന് കത്തെഴുതിയാണ് അഗാധമായ വേദന രേഖപ്പെടുത്തിയത്. സ്വാതന്ത്ര്യസമര സേനാനി ഭഗത് സിംഗിന്റെ വധശിക്ഷ അനുകരിച്ച 12 വയസ്സുകാരൻ മരിച്ചു. കർണാടകയിലെ ചിത്രദുർഗയിലാണ് സംഭവം. സ്കൂളിലെ പരിപാടിയിൽ അവതരിപ്പിക്കാനായുള്ള പരിപാടിയുടെ റിഹേഴ്സൽ വീട്ടിൽ വെച്ച് ചെയ്ത 12-കാരനായ സഞ്ജയ് ഗൌഡയാണ് അബദ്ധത്തിൽ കഴുത്തിൽ കയർ മുറുകി മരിച്ചത്. ബ്രസീലിൽ ഇടതുപക്ഷം അധികാരത്തിൽ. ഇടതു നേതാവ് ലുല ഡ സിൽവ ബ്രസീൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് ജെയർ ബോൾസനാറോയെ പരാജയപ്പെടുത്തിയാണ് ലുല തെരഞ്ഞെടുക്കപ്പെട്ടത്. 3rd തവണയാണ് ലുല പ്രസിഡന്റാകുന്നത്.
സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് ജിറോണ മത്സരം സമനിലയിൽ. ആദ്യം മുന്നിലെത്തിയ റയലിനെ ജിറോണ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. 70th മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിന് റയൽ മുന്നിലെത്തി. 80th മിനിറ്റിൽ ക്രിസ്ത്യൻ സ്റ്റുവാനിയാണ് ജിറോണയുടെ സമനില ഗോൾ നേടിയത്. ഫിഫ ഖത്തർ ലോകകപ്പിന് വേണം ഭാഷാപിതാവിനൊരു പ്രതിഭ. തുഞ്ചത്ത് ആചാര്യന്റെ പ്രതിമ മുൻപ് സ്ഥാപിക്കാതിരുന്നത് മുസ്ലിം ലീഗിന്റെ യാഥാസ്ഥിതിക നിലപാടുകൊണ്ടെന്ന് ചരിത്രകാരനും ഓറൽ ഹിസ്റ്ററി ഫൗണ്ടേഷൻ ചെയർമാനുമായ തിരൂർ ദിനേശ്. എഴുത്തച്ഛന്റെ മുഖഛായ വ്യക്തമായി അറിയില്ല എന്ന തുഞ്ചൻ ട്രസ്റ്റ് നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തിരൂരിൽ ആരെയെങ്കിലും സ്ഥലം നൽകാൻ തയ്യാറായാൽ റിസർച്ച് ഫൗണ്ടേഷൻ ആചാര്യന്റെ പ്രതിമ സ്ഥാപിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലങ്ങളായി തുഞ്ചത്ത് എഴുത്തച്ഛനെ കേന്ദ്രീകരിച്ച് പഠനവും ചരിത്ര വിശകലനവും നടത്തുന്ന വ്യക്തിയാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ തിരൂർ ദിനേശ്. എഴുത്തച്ഛന്റെ ജീവിതം ആസ്പദമാക്കി കഥയമ്മ കഥയമ്മ എന്ന പേരിൽ നോവൽ രചിച്ച അദ്ദേഹം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നിലപാടിനെ തള്ളുന്നു. ട്രസ്റ്റ് രൂപീകൃതമാകും മുൻപുണ്ടായിരുന്ന സമിതി എഴുത്തച്ഛന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന ആശംസാ കാർഡ് വിൽപ്പന നടത്തിയവരാണ്. ബക്കർത്താനൂർ എന്ന കലാകാരനാണ് 1970s ആ ചിത്രം വരച്ചത്. പിന്നീട് ട്രസ്റ്റ് നിലവിൽ വന്നപ്പോൾ MT നിർദ്ദേശപ്രകാരം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രം ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോഴെല്ലാമുള്ള മുഖം പ്രതിമയുടെ കാര്യത്തിലെത്തുമ്പോൾ എങ്ങനെ ഇല്ലാതാകുന്നുവെന്നാണ് തിരൂർ ദിനേശ് ചോദിക്കുന്നത്. എഴുത്തച്ഛന്റെ ചിത്രം ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് അത് വിൽപ്പന നടത്താൻ തീരുമാനിച്ചു. പോസ്റ്റ് കാർഡ് വലിപ്പത്തിൽ ആശംസയ്ക്ക് ഒരു സെറ്റ് കാർഡ്, അതേ ചിത്രം തന്നെ തിരൂരിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ വരുന്നവരോട് ഇതാണ് എഴുത്തച്ഛൻ എന്ന് അവിടെയുള്ള ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് എഴുത്തച്ഛന് രൂപമില്ല എന്ന് പറയാം. 2001-2002 തിരൂർ നഗരമധ്യത്തിൽ എഴുത്തച്ഛന്റെ ശില്പം സ്ഥാപിക്കാൻ ഒരു മാധ്യമ സ്ഥാപനം നിശ്ചയിച്ചത്. രാജൻ അരിയല്ലൂരായിരുന്നു ശില്പി. അന്ന് ആ പ്രതിമ സ്ഥാപിക്കാതെ പോയത് മുസ്ലിം ലീഗിന്റെ യാഥാസ്ഥിതിക നിലപാടുകൊണ്ടാണെന്നും തിരൂർ ദിനേശ്. ഈ ശില്പ നിർമ്മാണത്തിന്റെ സ്ഥലം ഓല മറച്ചിട്ട്, ഇപ്പൊ മടയാത്ത ഓല കുത്തി നിർത്തിയിട്ട് അതിനകത്തായിരുന്നു നിർമ്മാണം. അപ്പൊ അതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് പുറമേക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇതിലടക്ക് ആരൊക്കെയോ ഈ ഓല മറയൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ടത് സോപാനമാണ്. നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു, സോപാനം വന്നിട്ടുണ്ട്, അതിൻ്റെ മേലെ പീഠമുണ്ട്, അതിൻ്റെ മേലെ എഴുത്തച്ഛൻ്റെ പ്രതിമ വരുന്നുണ്ട്, വിളക്ക് വെപ്പും പൂജയും തുടങ്ങും, അതുകൊണ്ട് അതാകെ ബുദ്ധിമുട്ടാവും പ്രശ്നമാവും എന്ന ഒരു ധാരണ അന്ന് ചെയർപേഴ്സൻ്റെ മുന്നിൽ എത്തിച്ചു. അപ്പോൾ നാട്ടിലൊരു കലാപത്തിനൊരു സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വന്നതോടുകൂടിയിട്ട് ചെയർപേഴ്സൺ പറഞ്ഞു ആ ഒരു വിവാദത്തിന് ഇടപെടേണ്ടതില്ല, അതുകൊണ്ട് ആ പ്രതിമ വെക്കണ്ട. തുഞ്ചൻപറമ്പിലും തുഞ്ചൻ സ്മാരക കോളേജിലും മലയാളം സർവകലാശാലയിലും നഗരസഭയുടെ ഉടമസ്ഥരുള്ള സ്ഥലങ്ങളിലുമൊന്നും പ്രതിമ സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തുഞ്ചത്താചാര്യന്റെ ഓർമ്മ ഉണർത്തുന്ന ഒരു കേന്ദ്രമാക്കി ഉയർത്തണമെന്നും ദിനേശ് അഭിപ്രായപ്പെടുന്നു. News18 മലപ്പുറം. വാർത്തകൾ അവസാനിക്കുന്നില്ല, ഇടവേളകളില്ലാതെ News18 യൂട്യൂബ് ചാനൽ. പാറശാല ഷാരൂൺ കൊലപാതകത്തിൽ പ്രതി ഗ്രീഷ്മയുടെ അറസ്റ്റ് ഉടൻ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നു. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, വിശദാംശങ്ങൾ എന്താണ്? അപ്പോൾ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുകയാണ്. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിയൽ അറസ്റ്റ് തന്നെ രേഖപ്പെടുത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും. സ്വാഭാവികമായി ഗ്രീഷ്മയുടെ ഒബ്സർവേഷൻ പൂർത്തിയാകുന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരാനാണ് സാധ്യത. അതിനുശേഷം ആരോഗ്യനില നേരെ പുരോഗമിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ തെളിവെടുപ്പിനെല്ലാം കൊണ്ടുപോകാവുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകി അതിനനുസരിച്ച് കസ്റ്റഡി വാങ്ങി നേരെ തെളിവെടുപ്പിനെ കൊണ്ടുപോകും. എന്തായാലും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇന്ന് ആശുപത്രിയിൽ തന്നെ തുടരാനാണ് സാധ്യത. നിലവിൽ MIC മെഡിക്കൽ ICUയിലാണ് ഗ്രീഷ്മ ഉള്ളത്. ഗ്രീഷ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പക്ഷേ ഒബ്സർവേഷൻ തുടരുകയാണ്. കാരണം കഴിച്ചത് ഇത്തരത്തിൽ അണുനാശിനി കഴിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളുണ്ടോ
കൂടാതെ മറ്റ് നേരത്തെ ആദ്യം ഒമിറ്റ് ചെയ്ത ശേഷം വീണ്ടും പിന്നീട് ഒമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാകുമോ, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, കൂടാതെ ബി പി അടക്കം ഉയരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമേ ഒബ്സർവേഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. ഒബ്സർവേഷൻ അവസാനിപ്പിച്ച് വാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആരോഗ്യനില നോക്കിയ ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ നൽകി ഒരുപക്ഷെ നാളെയോടുകൂടി മാത്രമേ തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. രേണുക, ഉമേഷ്, ഇപ്പോൾ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പക്ഷേ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആശുപത്രിയിൽ തന്നെ ആകാനാണ് സാധ്യത അല്ലേ? തീർച്ചയായും ഇന്നത്തെ സാഹചര്യം, കാരണം പ്രത്യേകിച്ച് ഈ അണുനാശിനി കഴിച്ചു, സ്വാഭാവികമായി അണുനാശിനി കഴിച്ചാൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. വലിയ അളവിൽ കഴിച്ചിട്ടില്ല, രണ്ട് കവിൾ കുടിച്ചു എന്നാണ് ഗ്രീഷ്മ തന്നെ ഡോക്ടർമാരോട് പറഞ്ഞത്. എന്തായാലും ഒബ്സർവേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായി കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഒബ്സർവേഷൻ സാധാരണ ഇത്തരം കേസുകളിൽ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒബ്സർവേഷൻ പൂർത്തിയാകുമ്പോൾ തന്നെ വൈകിട്ടാകും. അതിനുശേഷം ഒരു തെളിവെടുപ്പ് അസാധ്യമായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇറക്കിയ ഒരു തെളിവെടുപ്പ് ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നാളെ തെളിവെടുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 7:30 നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ നിന്ന് ശുചിമുറിയിൽ സൂക്ഷിച്ചിരുന്ന അണുനാശിനി എടുത്ത് ഗ്രീഷ്മ കഴിക്കുന്നത്. അതിൽ ഗ്രീഷ്മയെ അവിടെ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ തന്നെ ഗ്രീഷ്മയെല്ലാം കൊണ്ടുപോകേണ്ട ബാത്റൂം എല്ലാം ഈ കെട്ടിടത്തിനകത്ത് തന്നെ സജ്ജീകരിച്ചിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോലീസ് പുറത്തെ രണ്ട് പോലീസുകാർ പുറത്തെ ബാത്റൂമിലേക്ക് ശുചിമുറിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യാ ശ്രമം നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസിന് പ്രഥമദൃഷ്ട്യാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് റൂറൽ എസ് പി അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന അമ്മാവൻ, അമ്മ, കൂടാതെ കസിൻ എന്നിവർ തിരുവനന്തപുരത്തെ റൂറലിലുള്ള 3 പോലീസ് സ്റ്റേഷനുകളിൽ ചോദ്യം ചെയ്യൽ നേരിടുകയാണ്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. രേണുക, ശരി. ഉമേഷ് ബാലകൃഷ്ണൻ ആണ് നൽകിയത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്, മൊഴിയെടുക്കുകയാണ്. മജിസ്ട്രേറ്റിൽ അറസ്റ്റിനുള്ള സാധ്യതയാണ് ഉമേഷ് നൽകുന്നത്. സംസ്ഥാനത്തെ സ്പോർട്സ് സ്കൂളുകൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി വികസിപ്പിക്കാൻ തീരുമാനം. പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള ചുമതല SERT നൽകും. ചോദ്യപേപ്പർ നിർമ്മാണവും അച്ചടിയും പരീക്ഷ നടത്തിപ്പ്, മൂല്യനിർണ്ണയം, ഫലപ്രഖ്യാപനം, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് പരീക്ഷാഭവനെ ചുമതലപ്പെടുത്തും. നിങ്ങളുടെ നായയെ കാണാതെ പോയിട്ടുണ്ടോ? എന്നാൽ കണ്ടെത്താൻ ഇനി മുതൽ അനിപ്പപ്പിയുണ്ട്. ദക്ഷിണ കൊറിയൻ കമ്പനിയാണ് ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. ഈ റിപ്പോർട്ടോടെ News18 Express പൂർണ്ണമാകുന്നു. നമസ്കാരം.